നമസ്കാരം നമുക്കറിയാം നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഒരു ജനാധിപത്യ പരമാധികാര റിപ്പബ്ലിക്കാണെന്ന് അതായത് ഒരു ജനാധിപത്യ രാജ്യമാണ് അതേപോലെ തന്നെ കാനഡയും ഒരു ജനാധിപത്യ രാജ്യമാണ് പക്ഷേ കാനഡയും ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ അന്താരാഷ്ട്ര റേറ്റിങ്ങിൽ അത് ആര് ആ റേറ്റിംഗ് ഇട്ട് എന്നറിയില്ല പക്ഷേ അന്താരാഷ്ട്ര റേറ്റിങ്ങിൽ കാനഡയ്ക്ക് ഡെമോക്രസിയിൽ അഞ്ചാം സ്ഥാനവും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് അൻപത്തി മൂന്നാം സ്ഥാനവുമാണ് ആ വ്യത്യാസം വളരെ വലുതാണ് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് കാനഡ എന്നാൽ ജനാധിപത്യത്തിൻ്റെ കാര്യത്തിൽ അവർ പറയുന്നത് അതായത് മറ്റുള്ള വിദേശ മാധ്യമങ്ങളും അതുപോലെ ഇന്ത്യയെ താറടിച്ച് കാണിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരും പറയുന്നത് ഇവിടെ പൂർണ്ണതോതിലുള്ള ജനാധിപത്യം അല്ല എന്നാണ് അതുകൊണ്ട് നമുക്ക് അവർ തന്നിരിക്കുന്നത് അൻപത്തി മൂന്നാം സ്ഥാനമാണ് ഇനി ഇതിലെ പൊള്ളത്തരം ഇതിലെ യഥാർത്ഥ വസ്തുത എന്ത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം നമുക്ക് ഒരുപാട് പുറകോട്ടൊന്നും പോകണ്ട ഈ കഴിഞ്ഞിടയ്ക്ക് നടന്നതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കിയാൽ മതി ആരും മറന്നിട്ടുണ്ടായിരിക്കില്ലല്ലോ ഇവിടെ വലിയ കർഷക സമരം നടന്നിരുന്നു ഇവിടെ ചില കർഷക നിയമങ്ങൾ നടപ്പിലാക്കാൻ ഇവിടുത്തെ ബി ജെ പി സർക്കാർ അഥവാ മോദി സർക്കാർ ശ്രമിച്ചിരുന്നു അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടന്നു ചില സംഘടനകൾക്ക് ഒളിഞ്ഞും തെളിഞ്ഞും കാനഡയിലുള്ള സംഘടനകൾ സഹായം നൽകിയത് അതായത് സാമ്പത്തിക സഹായം ഉൾപ്പെടെ നൽകിയതായിട്ടുള്ള ചില രഹസ്യ രഹസ്യാന്വേഷണ വിവരങ്ങളൊക്കെ പിന്നീട് പുറത്തുണ്ട് പുറത്തു വരികയുണ്ടായി അതല്ല പറഞ്ഞു വരുന്നത് ആ സമരം നടന്ന സമയങ്ങളിൽ ആ സമരക്കാരോട് ഇവിടുത്തെ ജനാധിപത്യ സർക്കാർ പതിനൊന്ന് തവണ ചർച്ച ചെയ്തു അല്ലെങ്കിൽ പതിനൊന്ന് തവണ അവർ ആവശ്യപ്പെട്ടതനുസരിച്ച് സമരക്കാരോട് ഇവിടുത്തെ സർക്കാർ ചർച്ച ചെയ്യുകയുണ്ടായി അതിനുശേഷവും ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം പരിഹാരമുണ്ടാക്കാത്തതിനാൽ അവർ നമ്മുടെ പൊതുവഴി റോഡുകൾ തടഞ്ഞുകൊണ്ടുവരെ സമരം ചെയ്യുകയുണ്ടായി അപ്പോൾ പോലും സർക്കാർ അവരെ അടിച്ചോടിച്ചു വിടുകയോ അറസ്റ്റ് ചെയ്യുകയോ ഉണ്ടായില്ല ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട അക്രമമൊക്കെ നടന്നപ്പോൾ മാത്രമാണ് പോലീസ് നടപടിയും അറസ്റ്റുമൊക്കെ ഉണ്ടായത് പക്ഷേ റോഡ് തടഞ്ഞു എന്ന കാരണ കാരണം കൊണ്ട് അങ്ങനെ ഒരു സംഗതി ഉണ്ടായതേയില്ല പിന്നീട് ഈ സമരങ്ങളൊന്നും ശമിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ കോടതിയിൽ ഈ സമരകാര്യങ്ങളെത്തി പിന്നീട് അങ്ങോട്ട് കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചായിരുന്നു സർക്കാരും നീങ്ങിക്കൊണ്ടിരുന്നത് ഒടുവിൽ അവരാരും വിചാരിക്കാത്ത സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വന്നിട്ട് ഈ നിയമങ്ങളൊക്കെ പിൻവലിക്കുന്നു എന്ന് പറഞ്ഞു അതിന് രാഷ്ട്രീയപരമായി വേറെ കാരണങ്ങളുണ്ട് ഞാൻ ഉദാഹരണമായിട്ട് ഈ ഒരു സംഭവം പറഞ്ഞു എന്ന് മാത്രം ഇനി നമുക്ക് ഡെമോക്രസിയിൽ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ അവകാശപ്പെടുന്ന കാനഡയിലേക്കൊന്ന് നോക്കുക അവിടെ ഈ അടുത്ത കാലത്തായി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു വാക്സിൻ നയത്തിന് വിരുദ്ധമായിട്ടുള്ളൊരു സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് കാനഡ അവർ സ്വന്തമായിട്ടൊരു വാക്സിൻ നയം കൊണ്ടുവന്നു എല്ലാവരും വാക്സിൻ എടുക്കുക എന്നാണ് അവരുടെ നയം പക്ഷേ അതിനെതിരായിട്ട് അവിടെ കുറേ പേർ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നു വലിയ ട്രക്കുകളൊക്കെ ആയിട്ടാണ് അവർ നിരത്തിലിറങ്ങി പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിഷേധത്തിൻ്റെ കാരുണ്യം മൂത്തപ്പോൾ അവിടുത്തെ ജസ്റ്റിൻ ട്രൂഡോ എന്ന പ്രധാനമന്ത്രിക്ക് ഒളിവിൽ പോവേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടായി ഒളിവിൽ പോവുകയല്ല യഥാർത്ഥം ചെയ്ത് അദ്ദേഹം പ്രാണരക്ഷാർത്ഥം അദ്ദേഹത്തിനെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി പിന്നീട് ഈ സ്ഥലകാലബോധമെല്ലാം തിരിച്ചു വന്നപ്പോൾ ജസ്റ്റിൻ ട്രൂഡോ ചെയ്ത കാര്യങ്ങളാണ് ഇനി അക്കമിട്ട് പറയാൻ പോകുന്നത് അദ്ദേഹം ഈ തെരുവിലിറങ്ങി പ്രതിഷേധിച്ച നേതാക്കളെയൊക്കെ ഓരോന്നോരോന്നോട്ട് അറസ്റ്റ് ചെയ്യാൻ തുടങ്ങി അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യാൻ തുടങ്ങി കേസോട് കേസ് കൂടാതെ രാജ്യത്ത് അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചു വ്യത്യാസം നോക്കുക അൻപത്തി മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യ എങ്ങനെയാണ് ഒരു വലിയ സമരത്തിനെ കൈകാര്യം ചെയ്തത് എന്ന് നോക്കുക അതിൻ്റെ നാലിലൊന്നുപോലും ജനപങ്കാളിത്തമില്ലാത്ത ഒരു സമരത്തിനെ ഡെമോക്രസിയിൽ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്ന കാനഡ എങ്ങനെയാണ് കൈകാര്യം ചെയ്ത് നോക്കുക ഈ ഒരു രണ്ട് കാര്യങ്ങൾ താരതമ്യപ്പെടുത്തിയിട്ട് വേണം അന്താരാഷ്ട്ര മാധ്യമങ്ങളും ചില ഏജൻസികളും എങ്ങനെയാണ് റേറ്റിംഗുകൾ കണക്കാക്കുന്നത് അല്ലെങ്കിൽ ഇതിലെ പൊള്ളത്തരം എന്താണ് എന്നും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ രാഷ്ട്രീയ എതിരാളികൾ രാഷ്ട്രീയ ശത്രുക്കൾ പോലും പറയുന്നതാണ് മോദിയും ബി ഒക്കെ ഫാസിസ്റ്റുകളാണെന്ന് പക്ഷേ ഈ ഫാസിസ്റ്റുകൾ ഭരിക്കുന്ന ഈ രാജ്യത്ത് അവർക്കെതിരെ എത്രയോ സമരം നടന്നു ഏതെങ്കിലും ഒരു സമരം അവർ അടിച്ചമർത്തിയതായിട്ട് നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ പറയും എൻ്റെ അറിവിലില്ല നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ പറയും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പോലും ഇവിടെ വലിയ രീതിയിൽ സമരവും കലാപവും വരെ ഉണ്ടായി അതിനൊക്കെ ശേഷമാണ് ഇവിടുത്തെ സർക്കാരുകൾ അതിനെതിരെ അല്ലെങ്കിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോയത് അതൊന്നും അടിച്ചമർത്താൻ ശ്രമിച്ചില്ല പ്രതിഷേധിക്കൊണ്ട് അവർ പ്രതിഷേധിച്ചോളൂ അവർക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ടോ എന്ന് പറയുകയാണ് ഇവിടുത്തെ സർക്കാർ ചെയ്തത് എന്നാൽ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്ന കാനഡ എന്താണ് ചെയ്തത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കണ്ണു തുറന്ന് കാണുക അവിടെ അടിയന്തരാവസ്ഥയാണ് അന്ന് ഇന്ത്യയിൽ ഇങ്ങനെ സംഭവം നടന്നപ്പോൾ അതിന് രഹസ്യമായിട്ട് പിന്തുണ കൊടുക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്ത വ്യക്തിയാണ് ജസ്റ്റിൻ ട്രൂഡോ ആ ട്രൂഡോ ഇന്ന് നിലത്ത് നിൽക്കാൻ മാർഗമില്ലാതെ ഓടട ഓട്ടമാണ് ഒപ്പം പ്രതിഷേധക്കാർക്കെതിരെ ഒന്നിന് പുറകെ ഒന്നായി കേസെടുക്കുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു ആ പ്രതിഷേധിച്ച സംഘടനയ്ക്ക് നൂറ് ഡോളറെങ്കിലും സംഭാവന ചെയ്തിട്ടുള്ളവരെ വരെ കരിമ്പട്ടിയെ പെടുത്തുകയും അവരെ നോട്ടപ്പുള്ളിയാക്കുകയും അവരുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ അൻപത്തി മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നമ്മളാണോ യഥാർത്ഥ ജനാധിപത്യം ഉള്ള രാജ്യം അതോ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്ന കാനഡയാണോ നമ്മുടെ മുന്നിൽ ജസ്റ്റിൻ ട്രൂഡോയും ജസ്റ്റിൻ ട്രൂഡോയുടെ കാനഡയും എത്രയോ ദയനീയമായിട്ട് പരാജയപ്പെട്ട് തോറ്റ് തുന്നം പാടി നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വന്തം രാജ്യത്തിരുന്ന് സ്വന്തം രാജ്യത്തിനെ അപമതിക്കുന്ന അപമാനിക്കുന്നവർക്ക് കണ്ണു തുറക്കാനുള്ള ഒരു സംഭവമാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വെബ് ഡെസ്ക് തത്ത്വ ന്യൂസ്